അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുക്മിനീങ്ങലെ വിശുദ്ധമായ തറാവിഹി നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ ഒരു രൂപം വളരെ ലളിതമായ രൂപത്തിൽ ചെറിയ കുഞ്ഞുമക്കൾ മുതൽ മുതിർന്നവർക്ക് വരെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും പറ്റിയ രീതിയിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തറാവീഹ് നിസ്കാരത്തിൻ്റെ റക്കയാത്തുകൾക്കിടയിൽ പറയേണ്ട സലാത്തുകളും ദിക്കുറുകളും തറാവീഹ് നിസ്കാര ശേഷമുള്ള ദുവാവുമെല്ലാം സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ ചൊല്ലിത്തരാം അതിനുമുമ്പ് തറാവീഹ് നിസ്കാരത്തിലെ നിയമങ്ങളും അതിൻ്റെ രൂപവും കൃത്യമായി ഞാൻ പറഞ്ഞു തരാം അതായത് തറാവീഹ് നിസ്കാരം എന്നുള്ളത് വിശുദ്ധമായ റമദാൻ മാസത്തിലെ രാത്രികളിൽ മാത്രം പ്രത്യേകം സുന്നത്താക്കപ്പെട്ട ഇരുപത് റക്കായത്ത് നിസ്കാരമാണ് ഇരുപത് റക്കായത്ത് സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം എന്നുള്ളത് തറാവീഹ് നിസ്കാരത്തിൻ്റെ സമയം എന്നുള്ളത് ഇഷായ് നിസ്കരിച്ച് സുബിഹി വരെയാണ് അതായത് നമ്മൾ ഇഷായ് നിസ്കരിച്ചാൽ സുബിഹി വരെ അതിൻ്റെ സമയമുണ്ട് സുബിഹി വരെ സമയമുണ്ടെങ്കിലും ഏറ്റവും അഫ്ലായ ഉത്തമമായ സമയം എന്നുള്ളത് ഇഷായി നിസ്കരിച്ച ഉടനെ തന്നെ നിർവഹിക്കലാണ് അടുത്ത വിഷയം തറാവീഹ് എന്നുള്ളത് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് ജമാഅത്തായി നിർവഹിക്കാൻ പറ്റുന്നവർ അങ്ങനെ നിർവഹിക്കുക മാക്സിമം പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ പോയി നിർവഹിക്കുക അതാണ് അഫ്ദൽ സ്ത്രീകളാണെങ്കിൽ വീടുകളിൽ വെച്ച് തന്നെ രണ്ടോ അതിലധികമോ പേർ ചേർന്ന് ഒരു ജമാഅത്ത് രൂപപ്പെടുത്തുക ഇനി ജമാഅത്തിന് സൗകര്യമാകുന്നില്ല എങ്കിൽ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒറ്റയ്ക്കും നിസ്കരിക്കാം ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും തറാവീഹിൻ്റെ പ്രതിഫലം ലഭ്യമാകും അത് മറ്റൊരു വിഷയമാണ് അടുത്തത് തറാവിഹ് എന്നുള്ളത് ഇരുപത് സുന്നത്ത് നിസ്കാരമാണെന്ന് നമ്മൾ പറഞ്ഞു ഈ സുന്നത്ത് നിസ്കാരം നിർവഹിക്കേണ്ടത് ഈ രണ്ട് രണ്ടീ രണ്ടറക്കാത്തുകളായിട്ടാണ് അതായത് പത്ത് തവണ സലാം വീട്ടി ഈ രണ്ടരക്കാത്തുകൾ വീതം നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് ഇരുപതിറക്കാത്ത് പൂർത്തിയാക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ അടുത്തത് ഞാൻ പറയുന്നത് അതിൻ്റെ രൂപമാണ് അപ്പോൾ നമുക്ക് ആദ്യം നീയത്ത് നോക്കാം അതായത് ഉസുല്ലി സുന്നത്ത തറാവീഹി റക്കായ മുത്തവജിഹൻ ഇലൽ കിബ്ലത്തി അദാ അനി ലാഹി താല തറാവീഹ് രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം അബ്ലാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ശ്രദ്ധിക്കുക ഇമാമാണെങ്കിൽ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയുക മാമൂമാണെങ്കിൽ ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെക്കുക അങ്ങനെ നീയത്ത് വെച്ചാൽ അതായത് തറാവീഹ് രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ച് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടുക അങ്ങനെ കൈകെട്ടി വജ്ജഹ് തോതുക ഫാത്തിഹ സൂറ തോതുക ഫാത്തിയയ്ക്ക് ശേഷം ഒരു സൂറ തോതുക അങ്ങനെ ബാക്കിയുള്ള ദിക്കറുകളും കാര്യങ്ങളെല്ലാം മറ്റു നിസ്കാരങ്ങൾ നിർവഹിക്കുന്നത് പോലെ നിർവഹിക്കുക അങ്ങനെ സാധാരണഗതിയിലുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കുന്നത് പോലെ നിർവഹിച്ച് നമ്മൾ രണ്ടരക്കകത്ത് നിസ്കരിച്ച് സലാം വെട്ടുക അതായത് അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ഒക്കെ ചൊല്ലി സലാം വെട്ടുക അങ്ങനെ നമ്മൾ രണ്ട് ഇറക്കാത്ത് സാധാരണ നിസ്കാരങ്ങൾ നിസ്കരിച്ചതുപോലെ നിസ്കരിച്ചാൽ മതി ഇതേ രൂപത്തിൽ പത്ത് തവണ നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് ഇരുപത് ഇറക്കാത്ത് പൂർത്തിയാക്കാൻ പറ്റും അതായത് ആദ്യം രണ്ടരക്കാത്ത് നിസ്കരിച്ചു സലാം വീട്ടി പിന്നെ രണ്ടരക്കാത്ത് നിസ്കരിച്ചു സലാം വീട്ടി പിന്നെ രണ്ടരക്കാത്ത് നിസ്കരിച്ചു സലാം വീട്ടി അങ്ങനെ ടോട്ടലിൽ പത്ത് തവണ ഈ രണ്ടരക്കാത്തുകൾ വീതം നിസ്കരിച്ചാൽ മതി അടുത്തത് തറാവീഹിനിക്ക് നീയത്ത് വെക്കുമ്പോൾ പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയം ഇരുപത് എന്നാണോ അല്ല രണ്ടര എന്നാണോ വെക്കേണ്ടത് ഇരുപത് എന്ന് ഒരിക്കലും വെക്കരുത് രണ്ടരക്കാത്ത് എന്നാണ് വെക്കേണ്ടത് തറാവീഹ് രണ്ടരക്കാത്ത് നിസ്കാരം അള്ളാഹു താരക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിലാണ് ഓരോ തവണ കൈകട്ടുമ്പോഴും നമ്മൾ നിയത്ത് വെക്കേണ്ടത് ശ്രദ്ധിക്കുക ഇനി നീയത്ത് വച്ച് കൈകട്ടിയ ഉടനെ തറാവീഹിൽ വജ്ജഹ് തോതൽ സുന്നത്താണ് ഫാത്തിഹ സൂറത്ത് നിർബന്ധമാണ് നമുക്കറിയാം എല്ലാ നിസ്കാരത്തിലും ശേഷം ഒരു സൂറത്തോതലും സുന്നത്താണ് അപ്പോൾ അടുത്തത് പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു ആശങ്ക ഇരുപത് സൂറത്തൊന്നും അനപ്പാടമുണ്ടാവില്ല അപ്പോൾ സൂറത്ത് എങ്ങനെ ഓതും എന്നുള്ളതാണ് ഇരുപത് സൂറത്ത് നിങ്ങൾക്ക് മനഃപ്പാടമില്ല എങ്കിൽ ആരും വിഷമിക്കേണ്ട നിങ്ങൾക്കറിയുന്ന സൂറത്ത് ഓദ്യിയാൽ മതി ചിലപ്പോൾ നാല് സൂറത്തുകളാണെങ്കിൽ ആദ്യം ഒരു സൂറത്ത് ഓതി പിന്നെ ഒരു സൂറത്ത് ഓതി പിന്നെ കുറച്ച് കഴിഞ്ഞ് അതേ സൂഹത്തുകൾ ഇങ്ങനെ ആവർത്തിച്ച് ഓദ്യിയാലും മതി അതുകൊണ്ട് പ്രശ്നമില്ല സൂറത്തോതുക എന്നുള്ളതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭ്യമാകും ആവശ്യം മനസ്സിലാക്കുക ഇനി അടുത്തത് തറാവീഹിന് വജ്ജഹത്തും അതേപോലെ തന്നെ അത്തഹിയാത്തും ശേഷമുള്ള സലാത്തുമൊക്കെ പൂർണ്ണമായി ചൊല്ലണോ എന്നുള്ളതാണ് കാരണം അങ്ങനെ പൂർണ്ണമായി ചൊല്ലി നിസ്കരിക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും ജമാഅത്തായിട്ടാണെങ്കിൽ അങ്ങനെ ചൊല്ലാൻ സമയം കിട്ടുന്നില്ല അങ്ങനെയുള്ള ആശങ്കകൾ പല ആളുകൾക്കും ഉണ്ടാകും അതുകൊണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിലുമൊക്കെ രണ്ട് വീഡിയോ ലിങ്കുകൾ ഞാൻ കൊടുക്കുന്നുണ്ട് ഒന്ന് വജ്ജഹത്ത് പൂർണ്ണമായി ഓതുന്ന രൂപവും ചുരുങ്ങി ഒതു ചുരുക്കി ഓതുന്ന രൂപവും അതേപോലെ തന്നെ അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും സെലാത്തും ദ്വാുമൊക്കെ പൂർണ്ണമായ ഒതുപവും ചുരുക്കിയോതുന്ന രൂപവും സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ ചെല്ലിത്തരുന്നുണ്ട് ഇൻഷാദ ആ വീഡിയോ ഇത് കണ്ടതിന് ശേഷം കണ്ടാൽ മതി ആ വിഷയം മനസ്സിലാക്കുക ഇനി അടുത്തത് തറാവി എന്നുള്ളത് ഒരു സുന്നത്ത് നിസ്കാരമാണെന്ന് നമുക്കറിയാം ഈ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഒരിക്കലും ബാങ്കും മിക്കാമത്തും കൊടുക്കേണ്ടതില്ല അങ്ങനെ വരുമ്പോൾ ആദ്യം ജമാ അനുസ്കരിക്കുകയാണെങ്കിൽ ഒരാൾ അസ്സലാത്തു ജാമിയ എന്ന് പറഞ്ഞാൽ മതി പിന്നെ അങ്ങനെ പറഞ്ഞ് ശ്രദ്ധിക്കുക ഒരാൾ സല്ലു സുന്നത്ത തറാവീഹി റഹിമക്കു എന്ന് പറഞ്ഞാലും മതി അതിനുശേഷം ശ്രദ്ധിക്കേണ്ടത് തറാവിഹി തുടങ്ങുമ്പോൾ ഒരാൾ സല്ലു സെല്ലു അരനെബിയൽ മുസ്തഫൽ മുഖ്താരി സയ്യദിന വ ആലിഹി എന്ന് പറയാം അങ്ങനെ പറഞ്ഞ് എല്ലാ ആളുകളും ആ പറഞ്ഞ വ്യക്തിയും ബാക്കി എല്ലാ ആളുകളും അബ്ദാഹുമ്മ സുലിഅല സയ്യദ്ന മുഹമ്മദ്ദീൻ മുഹമ്മദിൻ അലി സീദിനാ മുഹമ്മദിൻ മുബാരിക് വസുലി മലേഹി എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ചെല്ലുക അതേപോലെ അഷ്ഹദു അല്ലാ ഇരാഹ ഇല്ലഅ അസ്തൗഫിറുദ്ദ അഹുമ്മ ഇന്നി അസ് അലുഖൽ ചെന്നത്ത വ ഔസ് ബിക്കമിനാർ അതിനുശേഷം അത് മൂന്ന് പ്രാവശ്യം പറയുക ഇങ്ങനെ നമ്മൾ ദുബായ് ചെയ്യുന്നത് പോലെ കൈപ്പിടിച്ചുകൊണ്ടാണ് പറയേണ്ടത് അതിനുശേഷം അബ്ലാഹുമ്മ അബ്ലാഹുമിഅറമിമീൻ എന്നുള്ളത് ആദ്യത്തെ പത്തിലെ തറാവീഹിൽ മൂന്ന് പ്രാവശ്യം പറയുക അബ്ദാഹുമ ഉഫിർല് ദുനൂബി അറബല്ലാലമീൻ എന്നുള്ളത് രണ്ടാം പത്തിലെ തറാവീഹിര് മൂന്ന് പ്രാവശ്യം പറയുക അബ്ദാഹുമത്ത് കിണിമിൻ എന്നാർ വാദിനിൽ ചെന്നത്ത അറബല്ലാലമീൻ എന്നുള്ളത് മൂ മൂന്ന് പ്രാവശ്യം മൂന്നാമത്തെ പത്തിൽ അതേപോലെ തന്നെ അബ്ദാഹുമാഫുബുൻ തുഹിബുൽ ഈ ദിക്കറും മൂന്നാമത്തെ പത്തിൽ മൂന്ന് പ്രാവശ്യം പറയുക ഇങ്ങനെ പറയുക തറാവീഹിയുടെ തുടക്കത്തിൽ അങ്ങനെ ഇത് പറഞ്ഞതിന് ശേഷം സെല്ലു വസല്ലിം അല സയ്യദ്ന മുഹമ്മദ് എന്നൊരാൾ പറയാം അപ്പോൾ അബ്ദാഹുമ്മ സല്ലി വസല്ലിം അലീഹി എന്ന് പറഞ്ഞ് എണീക്കുക ഇനി ഒറ്റയ്ക്ക് സ്കരിക്കുകയാണെങ്കിൽ അബ്ദാഹുമ്മ സെല്ലി വസല്ലിം അലീഹി എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞ് എണീറ്റ് നമ്മൾ തറാവീഹ് തുടങ്ങാം അങ്ങനെ തുടങ്ങി രണ്ടാമത്തെ തറക്കാത്ത സലാം വീട്ടിയതിനു ശേഷം സെല്ലു വ സല്ലിം അല സയ്യദ്ദിന മുഹമ്മദ് ജമാഅത്ത് അനുസ്കരിക്കുകയാണെങ്കിൽ ഒരാളാണ് പറയേണ്ടത് ഈ സലാത്ത് ഇപ്പോൾ എല്ലാ ആളുകളും അബ്ദാഹുമ്മ സല്ലി വസല്ലിം അലീഹി എന്ന് പറയുക ഇനി ഒറ്റയ്ക്ക് അനുസ്കരിക്കുകയാണെങ്കിൽ അബ്വാഹുമ്മ സല്ലി വസല്ലിം അലീഹി എന്ന് പറയാം അങ്ങനെ പറഞ്ഞ് എണീക്കുക അങ്ങനെ രണ്ടാമത്തെ അരക്കാത്തും കഴിഞ്ഞ് എണീറ്റ് മൂന്നാമത്തെ അക്കാത്തും കഴിഞ്ഞ് നാലാമത്തെ അക്കാത്ത് സലാം വീട്ടിയാൽ ശ്രദ്ധിക്കുക നമ്മൾ തറാവീഹ് തുടങ്ങുമ്പോൾ പറഞ്ഞ ദിക്കറുണ്ടല്ലോ അത് പറയുക അത് ഓരോ നാല് റക്കാത്തുകൾക്കിടയിലും പറയുക അതായത് പിന്നെ എട്ടാമത്തെ റക്കാത്ത് സലാം വീട്ടിയാൽ പറയുക പന്ത്രണ്ടാമത്തെ സലാം വീട്ടിയാൽ പറയുക പതിനാറാമത്തെ സലാം വീട്ടിയാൽ പറയുക അങ്ങനെ ഓരോന്നും പറഞ്ഞാൽ ഇൻഷാദ നമുക്ക് വളരെ റാഹത്തായിട്ട് തറാവീഹി നിസ്കരിക്കാൻ പറ്റും അങ്ങനെ ഈ ദിക്കറ് നാല് നാല് റക്കാത്തുകൾക്കിടയിൽ ഈ ദിക്കറ് പറഞ്ഞതിന് ശേഷമാണ് സല്ലു വസല്ലി മലാ സീദന മുഹമ്മദ് അബ്വാഹുമ്മ സല്ലി വസല്ലി മലേഹി എന്നുള്ള സലാത്ത് പറയേണ്ടത് ഇത് ഉണരുമ്പോഴാണ് പറയേണ്ടത് അതായത് അടുത്തറക്കാലത്തിലേക്ക് കൈകെട്ടാൻ വേണ്ടി ഉണരുമ്പോഴാണ് ഈ ദിക്കറ് പറയേണ്ടത് ഇതാണ് തറാവിഹിൻ്റെ രൂപം വളരെ സിമ്പിളാണ് എല്ലാവർക്കും മനസ്സിലാക്കി നിസ്കരിക്കാൻ പറ്റുന്നതാണ് ഇനി ദിക്കറുകളൊന്നും അറിഞ്ഞിട്ടില്ല എങ്കിൽ ആരും തറാവിഹി നിസ്കരിക്കാതെ നിൽക്കരുത് അറിയുന്ന രൂപത്തിൽ നിസ്കരിച്ചാൽ മതി ഷോട്ടായിട്ട് നമ്മൾ നീയ്യത്ത് വെച്ചിട്ട് പത്ത് തവണ ഇങ്ങനെ ഈ രണ്ടറക്കാത്തുകൾ വീതം നിസ്കരിച്ചാൽ നമുക്ക് ഇരുപത് ഇറക്കാത്ത് നിസ്കരിക്കാൻ പറ്റും ഇൻഷാല് അത് മനസ്സിലാക്കുക അടുത്ത വിഷയം എന്നുള്ളത് തറാവീഹിന് ശേഷമുള്ള ദുഅ ആണ് അതായത് ഇരുപത് ഇറക്കാത്തും കഴിഞ്ഞ് പൂർത്തിയായതിനു ശേഷം നമ്മൾ ദയ്യുക തറാവീഹിൽ പ്രത്യേകമായ ദ ജമാ നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമു ദ ചെയ്യുക ബാക്കിയുള്ള ആളുകൾ ആമീൻ പറയുക അല്ലാത്തതാണെങ്കിൽ എല്ലാവരും ഒറ്റയ്ക്ക് നുസ്കരിക്കുകയാണെങ്കിലും ഈ ദുവായി ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി ഇനിവാ അറിയുന്നില്ല എങ്കിൽ അറിയുന്ന രൂപത്തിൽ ചെയ്താൽ മതി ഇൻഷാദ്ദ ആ ദുവാവും കൂടി പറഞ്ഞു തന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം നിങ്ങളറിയിക്കണം ദാഹുസുബാനുഹൂത്താല കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാൻ നമുക്ക് തോഫീക്ക് അനുഗ്രഹിക്കട്ടെ വളരെ സിമ്പിളായി ഇസ്ലാമിക് വിഷയങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം വിശുദ്ധമായ റമദാന മാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും അബ്ദാഹു തൗഫീക്ക് നയിക്കാനും ഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും നിങ്ങൾ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തറാവീഹ് നിസ്കാര ശേഷമുള്ള ദുവാ ആണ് ഈ ദുവാ ഞാൻ ചൊല്ലിത്തരികയാണ് ഇത് നിങ്ങൾ പഠിക്കുക അലഹമ്മദില്ലാറബി ലാലമീൻ ഉദ്ദാഹുമ്മ സൊല്ലി അല സയ്യദ് മുഹമ്മദ് وعلى آل سيدنا محمد اللهم إن لك في كل ليلة من ليالي شهر رمضان اتقاء وطلقاء وخلصاء وأمناء من النار اجعلنا من نتقائك وطلقائك وخلصائك وأمنائك من النار اجعلنا يا إلهنا يا الله يا الله يا الله من السؤداء المقبورين ولا تجعلنا من الأشقياء المطرودين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير الكه سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزه അമ്മായിസിഫുൻ സലാമുൻ അൽ മുർസീൻ അലഹമദില്ലാഹി റബ്ബിൽ ആലമീൻ ഷാദ ഇതാണ് തറാവഹി നിസ്കാർ ശേഷമുള്ള ദുവാ ഈ ദ്വാും കൂടി പഠിക്കുക നല്ല രൂപത്തിൽ നിർവഹിക്കാൻ അബ്ദാഹു മുഖ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദുവാ കൊണ്ട് പ്രത്യേകം വസീത് ചെയ്യുന്നു അതോടൊപ്പം കമൻ്റുകൾ അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് എന്നത് കൂടി ഉണർത്തി അസ്ലാമലൈക്കും